നമസ്കാരം. നൂതനവും നല്ലതുമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പലപ്പോഴും നമ്മൾ ഈ ലോകത്തെ നോക്കി, ചുറ്റുവട്ടങ്ങളെ നോക്കി നിരന്തരം കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ അഗതികളുടെ അമ്മയായ മദർ തെരേസയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നാം ഓരോരുത്തരും സ്വന്തം മുറ്റം തൂത്തുവാരിയാൽ മതി ഈ ലോകം ശുചിയായിരിക്കാൻ. വളരെ വലിയൊരു പാഠമാണ് ഈ അമ്മ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരിൽ പഴിചാരുന്നത് ഒരു സ്വയം ഒഴിഞ്ഞുമാറലാണ്. നമ്മൾക്കൊരു സ്വാധീനവും ഒരിടത്തും ചെലുത്താൻ സാധിക്കുകയില്ലെന്ന് തനിയെ നിശ്ചയിക്കുക എന്നതിനർത്ഥം നമ്മുടെ അധികാരം സ്വയം ഉപേക്ഷിക്കുന്നു എന്നതാണ്. മഹാത്മാഗാന്ധി എന്ന പേരുള്ള ഒരു കൊറിയ മനുഷ്യൻ ഒരു വലിയ രാജ്യത്തെ സ്വതന്ത്രമാക്കി. ബസിന്റെ പിൻസീറ്റിൽ ചെന്നിരിക്കാനുള്ള ഉത്തരവ് ധിക്കരിച്ചതിലൂടെ റോസാ പാർക്ക് എന്നറിയപ്പെടുന്ന ഒരു വനിത അമേരിക്കൻ ഐക്യനാടുകളിൽ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിന് തിരി കൊടുത്തി. സാധാരണ വ്യക്തികൾക്ക് അസാധാരണ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് ചുറ്റുവട്ടങ്ങളെ കുറ്റം പറയുന്ന നേരത്ത് സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ആശയങ്ങളെ പറ്റി ആലോചിക്കണം. നമ്മുടെ ജീവിതത്തെ സ്വയം മെച്ചപ്പെടുത്തിയും അപരന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പ്രചോദിപ്പിച്ചും വേണം ഈ ലോകം നന്നാക്കാൻ. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് സ്വയം ന്യായീകരിച്ചും അപരനെ കുറ്റപ്പെടുത്തിയും ലോകത്തെ നന്നാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതൊരു നെഗറ്റീവ് അപ്രോച്ചാണ്. സോറലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ബൈ മേക്കിംഗ് യുവർ സെൽഫ് എ ബെറ്റർ പേഴ്സൺ. വ്യക്തിപരമായി നമ്മളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് വേണം മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കാനുള്ള പരിശ്രമം ആരംഭിക്കാൻ. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ ഇങ്ങനെ കുറിക്കുന്നത്: ഇഫ് യു വോണ്ട് മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടേക്ക് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് എ ചേഞ്ച്. എല്ലാ അനുതാപങ്ങളും ആരംഭിക്കുന്നതും എല്ലാ തിരുത്തലുകൾക്ക് തുടക്കം കുറിക്കുന്നതും ഒരു വ്യക്തി മെച്ചപ്പെടാൻ തുടങ്ങുന്നതും സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള വലിയൊരു ദൗത്യത്തിലാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് നമ്മളെ ഒന്ന് മെച്ചപ്പെടുത്താം. നമ്മുടെ വാക്കുകൾ എങ്ങനെ ക്രിയാത്മകമാക്കാം? നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ പ്രചോദനാത്മകമാക്കാം? മറ്റുള്ളവരോടുള്ള നമ്മുടെ നിലപാടുകളിൽ കർക്കശ്യമുള്ളതിനെ എങ്ങനെ ഒഴിവാക്കാം? ഹൃദ്യമായി നമുക്കെങ്ങനെ ഇടപെടാനായിട്ട് സാധിക്കാം? വന്നുപോയ തെറ്റുകളെയൊക്കെ നമുക്ക് തിരുത്താനുള്ള മാർഗങ്ങളെപ്പറ്റി ആലോചിക്കാം. ജീവിതത്തിൽ ഈശ്വര ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും. പലപ്പോഴും നമ്മളത് ഹൃദയത്തിൽ പേറിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ശാന്തമായി നമ്മളൊന്ന് ആലോചിച്ച് ഇങ്ങനെ വേണോ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാൻ? ശരിക്കും നമ്മൾ ഈ വസിക്കുന്ന ലോകത്തെ അലങ്കോലപ്പെടുന്ന ആര്? നമ്മൾ തന്നെയാണ്. എത്രമാത്രം അലങ്കോലപ്പെടുത്തലുകളാണ് നമ്മൾ ഈ ലോകത്ത് നിർവഹിച്ചിട്ടുള്ളത്! അതിൻ്റെ തീവ്രത, അതിൻ്റെ ഭീകരത എത്ര വലുതാണ്! മനുഷ്യൻ്റെ തെറ്റായ ഇടപെടലിൽ മൂലം നാശം സംഭവിക്കുന്ന പ്രകൃതിയും പ്രകൃതിക്ഷോഭങ്ങളും ഉൾപ്പെടെ വലുതും ചെറുതുമായ നൂറുകണക്കിന് അലങ്കോലപ്പെടുത്തലുകൾ നിർവഹിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ചെയ്ത് കാണും, നമ്മുടെ പൂർവികർ ചെയ്ത് കാണും, മറ്റുള്ളവർ ചെയ്ത് കാണും. അതിന് ഒരൊറ്റമൂലിയുള്ളൂ രക്ഷപ്പെടണമെങ്കിൽ: സ്വയം മെച്ചപ്പെടുക, മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. റോയ്റ്റി ബെനറ്റ് പറയുന്നു: യു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ബൈ മേക്കിംഗ് ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഏറ്റവും മോശപ്പെട്ട ഇടപെടൽ കൊണ്ട് എത്ര ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തി, എത്ര സമയം നമുക്ക് നഷ്ടമായി, എത്ര മനുഷ്യർ നമ്മളിൽ നിന്ന് പിണങ്ങി മാറി, എത്രയോ മനുഷ്യർക്ക് ദുരന്തം വിതച്ചു,
ഇങ്ങനെ തികയ്ക്കാനുള്ളതാണോ നമ്മുടെ ലോകവും നമ്മുടെ ജീവിതവും? നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകമാകേണ്ട പൂന്തോട്ടത്തെ ഏറ്റവും മികച്ചതായി ക്രമീകരിക്കാൻ നമുക്ക് ക്രിയാത്മകമായി ഇടപെടാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ക്രിസ്തുവിൻ്റെ ഇൻകാർണേഷൻ തന്നെ ഈ ലോകത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പാണ് അതിലൂടെ സാധ്യമായത്. ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ തുടങ്ങി വെച്ച ഈ ലോകത്തെ മെച്ചപ്പെടുത്തുന്ന വലിയ പ്രക്രിയയിൽ നമുക്കും പങ്കുചേരാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:17 ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. നമ്മളിപ്പോഴും ഈ ലോകത്തെ വിധിച്ചുകൊണ്ടിരിക്കുക സ്വയം മനസ്സിലാക്കാതെ. എന്നാൽ ഓർക്കുക മദർ തെരേസയുടെ വാക്കുകൾ, നാം ഓരോരുത്തരും സ്വന്തം മുറ്റം തൂത്തുവരയാൽ മതി ഈ ലോകം ശുചിയായിരിക്കാൻ. ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ തലകൾ വണക്കുന്നു. ഓരോ ദിവസവും കരുണ കൊണ്ട് അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കുന്നു. വീണ്ടെടുക്കലിൻ്റെ അനുഭവം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങ് തരുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾ അനുഭവിച്ച് ഈ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നു. കർത്താവേ, നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ ലോകത്ത് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾ വസിക്കുന്ന ഈ പ്രപഞ്ചത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. പലപ്പോഴും ഞങ്ങളുടെ പ്രവൃത്തികൾ ഈ ലോകത്തെ കളങ്കപ്പെടുത്തുന്നുണ്ട് കർത്താവേ. അതിൽ ഞങ്ങൾക്ക് അനുതാപമുണ്ട്. സ്വയം മെച്ചപ്പെടുത്തി ലോകത്തെ മെച്ചപ്പെടുത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹവും സമാധാനവുമുള്ള ഒരു നല്ല ലോകം സൃഷ്ടിക്കാനുള്ള വലിയ ദൗത്യം ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഓരോ നാളും ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.